നമസ്കാരം തബ്ലീഗി ജമായത്ത് മർക്കസ് എന്ന വാക്ക് ഉച്ചരിക്കരുത് അങ്ങനെ ഉച്ചരിച്ചാൽ അത് ഇസ്ലാം സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാകും ഇതാണ് പലരുടെയും നിലപാട് ഈ നിലപാടിനെ ഭാഗികമായി പിന്തുണച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തബ്ലീഗിൽ നിന്നും കൊറോണ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പ്രസ്താവന ഇറക്കി ഇതിനു മുൻപ് കോൺഗ്രസ് നേതാവ് ഉസ്മാന് രോഗം വന്നപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷനൊക്കെ വിസ്മരിച്ചുകൊണ്ട് പരസ്യമായി ധിക്ഷേപിച്ച ഇറ്റലിയിൽ നിന്നും റാന്നിയിലെത്തിയ കുടുംബത്തിനെതിരെ ശാപവാക്കുകൾ ഉച്ചരിച്ചയാളാണ് പക്ഷേ തബ്ലീഗുകാരുടെ കാര്യം മിണ്ടരുതേ എന്നായിരുന്നു തിരുവായി ഉത്തരവ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും എത്ര പേർ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതിനെ കുറിച്ചുള്ള കണക്കുപോലും ഇതുവരെ ഒരു മാധ്യമങ്ങൾക്കും ലഭിച്ചില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ അത് വ്യക്തമായിരിക്കുന്നു ഭയാനകമായ ഒരു കണക്ക് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർ പങ്കെടുത്തു എന്നതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണ് അതിനേക്കാൾ ഭയാനകം ആ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരെ ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കേരള പോലീസിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ ഇന്ത്യ ടുഡേയുടെ ലേഖകൻ ജിമോൻ ജേക്കബിനോട് പറഞ്ഞത് ഈ ഇരുന്നൂറ്റി എൺപത്തി നാല് പേരും രോഗവാഹകരാവുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേരളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ ഒരു അന്വേഷണമാണ് അവർ നടത്തിയത് എന്ന് ജിമോൻ ഇന്ത്യ ടുഡേയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഞാൻ ജിമോനെ ഇന്ന് രാവിലെ വിളിച്ച് വിശദമായി സംസാരിച്ചു ഇന്ത്യ ടുഡേയിൽ പ്രസിദ്ധീകരിച്ചതിനൊക്കെ അപ്പുറം ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അതായത് ഇരുന്നൂറ്റി പേരെയും കണ്ടെത്താൻ കൃത്യമായ അന്വേഷണം ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്വേഷണം നടത്തി പക്ഷേ ഇവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല ഇവരുടെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫാണ് ഇവരിൽ ചിലരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വിലാസത്തിൽ അവരില്ല ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ എവിടെയാണ് എന്ന് ഒരു ഐഡിയയും ഇല്ല തബലീഗി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ശകലരുടെയും വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ അതാത് സംസ്ഥാനങ്ങളിൽ കൊടുക്കുകയും അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ കിട്ടിയ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരുടെ ലിസ്റ്റിലാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരെ കണ്ടെത്താൻ കഴിയാതെ അഞ്ഞൂറ്റി പതിനെട്ട് പേരെ കണ്ടെത്തി അവരെ ഹോം ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നു അവർ പലരുടെയും ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല അതിൽ പേർ രോഗികളാണ് അതും ഒരു രസകരമായ കണക്കാണ് കാരണം തബ്ലീഗ് ജമാഅത്ത് പങ്കെടുത്ത് കേരളത്തിലെത്തിയവരിൽ ആർക്കെങ്കിലും കൊറോണ സ്ഥിരീകരിച്ചതായി ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല കാരണം സർക്കാർ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കേരളത്തിലെ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ അഞ്ഞൂറ്റി ഒൻപത് പേർ ഇതര സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അവർ തമിഴ്നാട്ടിലെ തെലുങ്കാനയിലെ മഹാരാഷ്ട്രയിലെ കർണാടകയിലെ യു പിയിലെ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ അഞ്ഞൂറ്റി ഒൻപത് പേർ തമിഴീഗിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഇത് കത്തോലിക്കാസഭയിലെ കരസ്മാറ്റിക് പ്രസ്ഥാനം പോലെയാണ് അവരുടേതായ ഒരു സെക്റ്റ് ആണ് ഈ സെക്റ്റിൽ അവർ വിശ്വസിക്കുകയും ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ഗ്രൂപ്പുകളായി രാജ്യം മുഴുവൻ നടക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മലയാളികൾ അങ്ങോട്ട് പോയിരിക്കുന്ന കേരളത്തിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി പതിനെട്ട് പേരെ ക്വാറന്റൈൻ ചെയ്തു പക്ഷേ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരെ കുറിച്ചൊരു സൂചനയുമില്ല പ്രശ്നം ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ എവിടെയുണ്ട് അവർ എവിടെയുണ്ടോ അവിടെയൊക്കെ അവർ രോഗം പരത്തുന്നതിന് കാരണക്കാരായി മാറുന്നു നോക്കുക രാജ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായി അതായത് ഈ പറയുന്ന മോദി സർക്കാർ ലോക്ക്ഡൗൺ ചെയ്യുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി സർക്കാർ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും അൻപത് പേരിൽ കൂടുതൽ ചേരുന്നത് നിരോധിക്കുകയും ചെയ്തിട്ടും അവിടെ പത്ത് പതിനായിരത്തോളം പേർ കൂട്ടം ചേരുന്നു അവരെ ലോക്ക്ഡൗണിന് ശേഷം മാത്രം കണ്ടെത്തുന്നു അന്ന് അവരെ ന്യായീകരിക്കാൻ ഒരു എളുപ്പമില്ലാതെ ചിലരെങ്കിലും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നിട്ട് അവരുടെ തലവൻ പോലും ഒളിവിൽ പോയി ആയിരങ്ങൾ ഒളിവിൽ പോയിരിക്കുന്നു ഇപ്പോഴും ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ അറിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അവർ കേരളത്തിൽ ഉണ്ട് അവർ കേരളത്തിലാണോ അതിന് പുറത്താണോ എന്ന് ആർക്കും അറിയില്ല നോക്കൂ അവരുടെ രാജ്യദ്രോഹപരമായ നിലപാട് നോക്കൂ അവരുടെ നിരുത്തരവാദിത്വം അതായത് അവർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗം വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം പേരും അതിപ്പം ഇന്ത്യയിലെ രോഗികളിൽ മുപ്പത് ശതമാനം എന്നാണ് രണ്ട് ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇരുപതിനായിരം രോഗികളായി മാറുമ്പോൾ ഈ തബ്ലീഗുകാരിൽ നിന്നും സമ്പർക്കം വഴി പടർന്നവരാവാം കൂടുതൽ മഹാരാഷ്ട്രയിലും മുംബൈയിലും ഒക്കെ സാമൂഹ്യ വ്യാപനം നടന്നതിൻ്റെ കാരണമായി പറയുന്നത് ഒന്ന് ഈ തബ്ലീഗുകാരുടെ സമീപ്യമാണ് ഞാൻ മതപരമായല്ല പറയുന്നത് രാജ്യത്തെ നിയമത്തെ ബഹുമാനിക്കാതെ ഇപ്പോഴും അവർ ബഹുമാനിക്കുന്നില്ല അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ല എൻ്റെ ചോദ്യം ഇവരെ അറസ്റ്റ് ചെയ്യും ഇവരുടെ വീട്ടിൽ ചെന്ന് പോലീസിന് കസ്റ്റഡിയിലെടുത്ത് വീട്ടുകാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല കാരണം അവർ ക്രിമിനൽ കൊണ്ടു അവർ സസ്പെക്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ക്വാറന്റൈൻ ഇവിടെ തന്നെ കഴിയൂ അപ്പോൾ അവർ ജയിലിൽ ജയിലിനടയ്ക്കുകയില്ല ക്വാറന്റൈൻ കണ്ടെത്തിയ അഞ്ഞൂറ്റി പതിനെട്ട് പേരെയും ക്വാറൻറ്റൈൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ എന്തിനെ ക്വാറന്റൈന് പോലും വിധേയമാവാതെ മുങ്ങി നടക്കുന്നു ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് എൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് ആരും ഇവർ തമ്പിലീഗ് ജിഹാദി നടത്തുന്നു എന്നും പറയരുതല്ല ഇവരുടെ പിടിവാശി ഇവർ നിയമത്തിന് വഴങ്ങാത്തത് ഈ രാജ്യത്തെ രോഗം പടർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അവരുടെ ഇടുങ്ങിയ മതമൗലികവാദ ചിന്തയുടെ ഭാഗമാണ് അവർ ദൈവം എല്ലാം രക്ഷിക്കും അള്ളാഹുവാണ് രോഗം നൽകിയത് അള്ളാഹുവാണ് ചികിത്സിക്കേണ്ടത് അല്ലാതെ വൈദ്യശാസ്ത്രമല്ല എന്ന അവരുടെ മൗഢ്യ വിചാരണം ആ വിചാരം കൊണ്ടാണ് അവർ ഒളിവിൽ കഴിയുന്നത് അവർക്ക് രോഗം വന്നാൽ മാത്രമേ അവർ പുറത്തു ഇത്തരത്തിലുള്ളവരാവാം ഇപ്പോഴും രോഗികളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളം രക്ഷപ്പെട്ടു എന്നത് ഒരു കപട വിചാരമാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇന്നലെയും പത്തൊൻപത് പേരെത്തിയത് കാരണം ഇത്തരം തബ്ലീഗ് ജമാഅത്തുകാർ എവിടെയെങ്കിലുമൊക്കെ അവർ രോഗികളാണെന്ന് അറിയാതെ മറ്റുള്ളവർക്ക് രോഗം വിതരണം ചെയ്തുകൊണ്ട് ഒളിവിൽ കഴിയുന്നു മുംബൈയിൽ നിന്ന് കേട്ട വാർത്ത നോക്കൂ എൺപത് ശതമാനം പേരും ചെറുപ്പക്കാരാണ് രോഗബാധിതരായിരിക്കുന്നത് മരിക്കുന്നതല്ലായിരിക്കാം രോഗബാധിതരായിരിക്കുന്നത് അതുകൊണ്ട് ഇവർ രാജ്യത്തോട് എന്തു തരം കൂറു എന്നത് ചോദ്യം ചെയ്യേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ് ഇതൊരു പ്രണറായി വിജയൻ അറിയാമായിരുന്നു ഇതേക്കുറിച്ച് പറയാതിരുന്നത് ഇന്ത്യ ടൂടെ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കമ്മ്യൂണൽ കളർ ഉണ്ടാവുമോ എന്ന് ഭയന്നാണ് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു മതപരമായ വിഷയമല്ല ഇത് രാജ്യത്തോട് സ്നേഹമില്ലാത്ത മൗലികവാദം വിശ്വസിക്കുന്ന ചെറിയ കുറച്ചാളുകളുടെ പ്രശ്നം മുസ്ലിം സമുദായത്തിൻ്റെയോ ഇസ്ലാമിക സംവിധാനത്തിൻ്റെയോ കുഴപ്പമല്ല ഇത് ഇവരെ പോലുള്ള രാജ്യത്തോട് സ്നേഹമില്ലാത്ത മതമാണ് രാജ്യത്തെക്കാൾ വലുതെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കുഴപ്പക്കാരുടെ കുഴപ്പമാണ് അതുകൊണ്ട് മുസ്ലിമിനെ ഇതിന് പേരിലേക്ക് വലിച്ചു കുറ്റപ്പെടുത്തരുത് പക്ഷേ ഇവർ ഈ തബ്ലീഗ് ജമാത്തകൾ ഇന്ത്യയോട് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തോട് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് രാജ്യത്തെ നിയമത്തിന് വിധേയരായി രാജ്യത്തെ സ്വാതന്ത്ര്യം ആസ്വദിച്ചും നിയമം അനുസരിച്ചും ജീവിക്കുന്ന തൊണ്ണൂറ്റി ഒൻപതേ ഒൻപത് ശതമാനം മുസ്ലിമുകളോട് കാട്ടുന്ന വഞ്ചനയാണ് തബ്ലീഗുകാർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ദയവായി നിങ്ങളിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനോട് പറയുക ആരോഗ്യ പ്രവർത്തകരോട് പറയുക കാരണം നിങ്ങൾ ക്രിമിനൽ കുറ്റവാളികളല്ല നിങ്ങൾ രോഗം വ്യാപിപ്പിക്കാൻ ഇടയുള്ള സാധാരണക്കാരാണ് അതിന് തടയിടണം അത് മാത്രമാണ് സർക്കാർ ശ്രമിക്കുന്നത് സഹകരിക്കുക